പ്രതിയായ കെ എം മാണി രാജിവെക്കണമെന്നും മാണി ബജറ്റ് അവതരിപ്പിക്കണമെന്നും അവതരിപ്പിക്കാൻ പാടില്ലെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഇടതുപക്ഷ മുന്നണി നിയമസഭയ്ക്കകത്ത് പ്രക്ഷോഭം നടത്തിവന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 12-ാം തീയതി തന്നെ നിയമസഭയിൽ ഇടതുപക്ഷ മുന്നണി സമരം ആരംഭിച്ചത്. എന്നാൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിഷേധത്തെയൊന്നും കണക്കിലെടുക്കാതെ, കേരളത്തിന്റെ ജനവികാരം കണക്കിലെടുക്കാതെ 13-ാം തീയതി നിയമസഭയിൽ 500-ൽ പരം പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ക്രിമിനലുകളെയും കൊണ്ട് അതിക്രമിച്ച് കടന്നുകൊണ്ടാണ് മാണി ബജറ്റ് അവതരിപ്പിച്ചതായിട്ട് പിന്നീട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനൊരു നിയമസഭാ സമ്മേളനം 13-ാം തീയതി നടന്നിട്ടില്ല. അന്നൊരു ബജറ്റ് അവതരണം നടന്നിട്ടില്ല. ആ നടക്കാത്ത ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് തീരുമാനിച്ചത്. ഈ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല. അവതരിപ്പിക്കാത്ത ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷമില്ല എന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇന്ന് ഗവൺമെന്റ് ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തുള്ള 5 MLA മാരെ ഇ.പി. ജയരാജൻ, ശിവൻകുട്ടി, ഡോക്ടർ KP ജലീൽ, K. അജിത്ത്, കുഞ്ഞാമല മാസ്റ്റർ, ഈ 5 പ്രതിപക്ഷ MLA മാരെ അനിശ്ചിതകാലത്തേക്ക് ഈ സഭാ സമ്മേളനം കഴിയുന്നതുവരെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. എന്നാൽ 13-ാം തീയതി നിയമസഭയിൽ വനിതാ MLA മാർക്കെതിരെ ലൈംഗികമായി പോലും മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ച UDF MLA മാർക്കെതിരെ, കോൺഗ്രസ് MLA മാർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഏകപക്ഷീയമായ നടപടിയാണ് പ്രതിപക്ഷ മെമ്പർമാർക്കെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ എത്രയാളെ സസ്പെൻഡ് ചെയ്താലും ഈ അഴിമതിക്കെതിരായ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് ഇപ്പോൾ ജയിലിലടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഈ അഴിമതിക്കെതിരായ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. എത്ര MLA മാരെ വേണമെങ്കിലും ഇവർക്ക് സസ്പെൻഡ് ചെയ്യാം, എത്രയാളുടെ പേരിൽ വേണമെങ്കിലും കേസെടുക്കാം, ജയിലിലടക്കാം, അതിന്റെ മുമ്പിലൊന്നും ഇടതുപക്ഷ മുന്നണി കീഴടങ്ങാൻ പോകുന്നില്ല. മാണി രാജിവെക്കുന്നത് വരെ ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഗവൺമെന്റ് ഒളിച്ചോടിയിരിക്കുകയാണ് നിയമസഭയിൽ നിന്നും. 23-ാം തീയതി വരെ സഭാ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. സഭാ സമ്മേളനത്തിന്റെ എല്ലാ തീയതിയും അവർ മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. ഇത് വ്യക്തമാക്കുന്നത് ഈ ഗവൺമെന്റ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ നേരിടാൻ നിയമസഭയിൽ അതിന് മറുപടി പറയാൻ ഗവൺമെന്റ് കഴിയാതെ വന്നിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം നടന്നാൽ അടിയന്തര പ്രമേയം വരും. ഇന്ന് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായില്ല, അത് നിഷേധിക്കുകയാണ് ചെയ്തത്. സാധാരണ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതാണ്. അവതരണാനുമതി പോലും തന്നില്ല. അവതരണാനുമതിക്ക് വേണ്ടിയുള്ള പ്രസംഗം നടത്താൻ അനുവദിച്ചില്ല. അങ്ങനെ അനുവദിച്ചാൽ UDF ഗവൺമെന്റ് തനിനിറം, അവർ നടത്തുന്ന പൊള്ളത്തരം നിയമസഭക്കകത്ത് വ്യക്തമാക്കപ്പെടും. എന്നതുകൊണ്ടാണ് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഇന്നത്തെ നിയമസഭാ സമ്മേളനം സർക്കാർ വേണ്ടതിൽ വെച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യം. അഴിമതിക്കെതിരായ സമരം, മാണിക്കെതിരായ സമരം തുടരും. നിയമസഭയെ അവഹേളിച്ചത് UDF ആണ്. നിയമസഭാ സ്പീക്കറായിരുന്ന കാർത്തികേയൻ മരിച്ച ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച UDF ആണ് നിയമസഭക്കകത്ത് ലഡു വിതരണം ചെയ്തത്. ഇനി ബജറ്റ് പാസാക്കുന്ന ദിവസം ബിരിയാണി വിതരണം ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിയമസഭാ ചട്ടങ്ങളെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം കണ്ടില്ല നടിക്കുകയാണ് സ്പീക്കർ ചെയ്യുന്നത്, സഭാ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഈ നിലപാടിലുള്ള പ്രതിഷേധം ഞങ്ങൾ വിവിധ രൂപത്തിൽ തുടരും. ഈ 5 MLA മാർ അവർക്ക് എതിരായിട്ടുള്ള നടപടി ഞങ്ങൾ നിയമസഭയിൽ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. കേരളത്തിലുടനീളം ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം എങ്ങനെ നടത്തണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് വ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ആളിപ്പെടാനാണ് പോകുന്നത്. മാണിയുടെ രാജിയിൽ കൂടി മാത്രമേ ഈ സമരം അവസാനിക്കാൻ പോകുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. നിങ്ങൾ അല്ല, ഈ സമരം നിയമസഭയുടെ പരിധിക്കുള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സമരം ഇന്ന് മുതൽ രാജ്യത്ത് വ്യാപകമായി തുടരാൻ പോവുകയാണ്. ഈ KM മാണി UDFലെ ധനകാര്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഈ ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും നിയമസഭയുടെ അകത്തും പുറത്തും അതിനെ ചെറുക്കം
മാണിയെ പുറത്താക്കി ഒന്നാം പ്രതിയായ മാണിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് വരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാടെടുക്കും. ഇത് അഞ്ചുപേരെയല്ല സസ്പെൻഡ് ചെയ്ത, ഞങ്ങളെ മുഴുവൻ ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അഞ്ചുപേര് കഴിഞ്ഞിട്ട് വേറെ ആർക്കും സംസാരിക്കാനുള്ള അവസരം തന്നില്ല. നിയമസഭയിൽ നിന്ന് മുഴുവൻ പ്രതിപക്ഷത്തെയും പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സ്പീക്കർ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് സഭയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം നിങ്ങളോട് ആ കാര്യങ്ങൾ പറയും. പ്രിയ സാർ,